നമസ്കാരം. കൈയടിക്കടാ പി വി അൻവറിന്, പിന്നല്ല എജ്ജാതി പൊളിക്കലാണ്. ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത പരിപൂർണമായി തകർത്തെറിഞ്ഞ ഒരു ഇടപെടൽ. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 2022 ജൂലൈയിൽ നടന്ന ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് സഭയിൽ മറുപടി പറയുമ്പോൾ അത് ഈ നാട്ടിലെ 25 വർഷം ആയുസ്സുള്ള ഒരു സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ തകർത്തെറിയുന്ന മറുപടിയാണ് പുറത്തു വന്നത്. അതിന് ഇടപെടൽ നടത്തിയതോ പി വി അൻവർ എന്ന നിലമ്പൂർ MLA. എന്തുകൊണ്ട് അദ്ദേഹം ഇതിന്റെ പിന്നാലെ പോയെന്ന് ചോദിച്ചാൽ, ഈ മാധ്യമങ്ങളാൽ ഏറ്റവും ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് പി വി അൻവർ. ഉള്ളതും ഇല്ലാത്തതുമായ കാര്യത്തിൽ നിരന്തരം ഈ പല കാര്യങ്ങൾ ഊഹാപോഹങ്ങളിലൂടെ കുത്തിപ്പൊക്കി ഒരാൾക്കെതിരെ ആക്രമണം നടത്തുക, അദ്ദേഹത്തിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറേ കാലം അദ്ദേഹത്തിന്റെ പേരിൽ പല അപസർപ്പക കഥകളും പ്രചരിച്ചതും. അതിൽ ഉള്ള കാര്യങ്ങളുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഈ കക്കാടംപൊയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആക്രമിക്കപ്പെട്ടത് കുടുംബവും സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചൊരവസ്ഥയിൽ നിന്നാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ പറയാറുണ്ട്, ഈ അടി കൊടുക്കുന്നവൻ ചിലപ്പോൾ മറന്നുപോകും. അടി കൊണ്ടവൻ ഒരു കാലത്തും അത് മറക്കാൻ പറ്റില്ല. കാര്യം അവനാണ് വേദനിച്ചത്, അവനാണ് നഷ്ടപ്പെടലുകൾ ഉണ്ടായത്. സ്വാഭാവികമായിട്ട് അവൻ്റെ ഉള്ളിൽ എല്ലാ കാലവും അതിൻ്റെതായ ഒരു പ്രതികാര മനോഭാവം കാണും. ചിലർ അത് ഇനി പ്രശ്നമാക്കണ്ട എന്ന് കരുതി അവിടെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ അതിൻ്റെ പിന്നാലെ പോകും. അവരുടെ ലക്ഷ്യം തനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരോട് എന്തെങ്കിലും പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന നിലപാട് സ്വീകരിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പി വി അൻവർ എന്ന വ്യക്തിയെ ഏതൊക്കെ തരത്തിലാണോ ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനവും മറ്റു മാധ്യമങ്ങളും അറ്റാക്കിയത്, അതിന് കൃത്യമായി ഉതകുന്ന മറുപടിയാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ നിലപാടുകളിലൂടെയും ഇടപെടലിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ചോദ്യത്തിൽ കഴിഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ 25 കൊല്ലത്തെ വിശ്വാസ്യത. അതാണ് ആ ചോദ്യവും ആ വാർത്തയും തമ്മിലുള്ള പ്രസക്തി എന്ന് പറയുന്നത്. പി വി അൻവറിനെ എന്തുകൊണ്ട് വേട്ടയാടി എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനോടൊപ്പം പ്രസക്തമാകുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന്. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ വീഴ്ചകൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറിയത്. അതായത് പി വി അൻവർ എന്ന വ്യക്തി ലീഗ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിൻ്റെ അനുഭവത്തോടുകൂടി നിന്ന് മത്സരിച്ച് മലപ്പുറം പോലൊരു ജില്ലയിൽ, അതായത് നിലമ്പൂർ, കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയിൽ നിന്ന് വിജയിച്ച് കയറി എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് അദ്ദേഹം നിരന്തരം വേട്ടയാടപ്പെട്ടത്. അതിൽ അദ്ദേഹം തളർന്നു പോകാതെ തിരിച്ചും ഇവർക്ക് പണി കൊടുക്കണമെന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. പി വി അൻവർ ചെയ്ത ആ പ്രവൃത്തിയിലൂടെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെട്ടത് എന്താണ് മാധ്യമങ്ങൾക്കുള്ളിലെ ഇൻഹൗസുകൾക്കുള്ളിൽ വാർത്താ നിർമ്മിതിക്ക് വേണ്ടി നടക്കുന്ന ഇടപെടൽ എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. വളരെ നികൃഷ്ടമായി സ്വന്തം കുട്ടിയെപ്പോലും ഉപയോഗിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള അവരുടെ വൈഭവം, അത് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറെക്കുറെ തുറന്നു കാട്ടപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ കടന്നു പോകുന്നത്. ഇത്ര നികൃഷ്ടമായ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ് പ്രമുഖ ബ്രാൻഡായിട്ടുള്ള ഏഷ്യാനെറ്റ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിപ്പോൾ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ആ ഒരു സംഭവത്തെ മുൻനിർത്തി വരും ദിവസങ്ങളിൽ പി വി അൻവറിനെതിരെ പല തരത്തിലുള്ള വേട്ടയാടലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിനെയെല്ലാം നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരന്തരം നിലപാട് സ്വീകരിക്കുന്ന, വളരെ ശക്തമായിട്ടും മൃഗീയമായിട്ട് പോലും അവരോട് പ്രതികരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാരും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ പി വി അൻവർ അല്ലാതെ മറ്റാരുമില്ല. എന്താണോ തനിക്കെതിരെ ഉപയോഗിക്കുന്ന രീതി അതേ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ ഈ സദാചാര വാക്കുകൾ പറയുന്നുണ്ടല്ലോ, അതായത് ചിലർക്കൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് വിമർശനം കേൾക്കേണ്ടി വരുമെന്നാണ്. വിമർശനത്തിൻ്റെ മറവിൽ ഒരാളെ വല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നിടത്താണ് ആ രീതിയിൽ തന്നെ മറുപടി പറയാൻ പി വി അൻവർ പലപ്പോഴും ഒരുങ്ങിയിട്ടുള്ളത്. അത് ഇവരെ നിശബ്ദരാക്കിയിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്തതും അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങളെ സംഭവബഹുലമാക്കി അവതരിപ്പിച്ചുകൊണ്ട് പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ മാധ്യമങ്ങൾ വലിയ തോതിൽ ശ്രമം നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഒരു ഒറ്റയാനെ പോലെ നിന്നുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് CPM സൈബർ ഇടങ്ങളിലും അദ്ദേഹത്തെ കടന്നൽ രാജ എന്ന് പോലും അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ പി വി അൻവറിൻ്റെ ഈ നിലപാടുകൾ കൈയടിക്കേണ്ട സാഹചര്യം ഒരുങ്ങുന്നത്. അതായത് എതിരാളിയെ നേരിട്ട് തന്നെ നിന്നുകൊണ്ട് ഗോതയിൽ പയറ്റി തോൽപ്പിക്കാനുള്ള ശേഷി കാണിച്ച രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്
പി വി അൻവർ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നതും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അടയാളപ്പെടുത്താൻ പോകുന്നതും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അനുരണനങ്ങൾ ഉണ്ടാകാം. ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലേക്ക് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥാപനത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിനെതിരെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വ്യക്തിയുടെ ക്രെഡിബിലിറ്റി അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തിയുടെ ക്രെഡിബിലിറ്റി ആദ്യം നിങ്ങൾ വിശദീകരിക്കൂ. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മുഖം രക്ഷിക്കേണ്ടത്. അല്ലാതെ ആരോപണം ഉന്നയിച്ച ആൾ അത് തെളിയിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് എസ്കേപ്പ് ആകാൻ പറ്റുന്നത്? അതുകൊണ്ട് പി വി അൻവർ ഉയർത്തിവിട്ട ആ വിഷയം ഈ സമൂഹത്തിന് വലിയ തോതിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് വാർത്താ നിർമ്മിതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരുമാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെന്നും കുറേയേറെ മാധ്യമ പ്രവർത്തകരെന്നും ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഉദാഹരണം. ഈ ഉദാഹരണത്തോടുകൂടി മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏത് വിഷയത്തെയും നിങ്ങൾ എക്സ്ക്ലൂസീവായി അവതരിപ്പിച്ചാൽ സംശയത്തോടുകൂടി നോക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് ഇവരെ വേവലാതിപ്പെടുത്തുന്നത്, ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്, വെപ്രാളത്തിന് ആധാരമായിരിക്കുന്നത്. ഇനി വലിയ തോതിലുള്ള നുണ വാർത്തകളും നുണ ബോംബുകളും ഇടതുപക്ഷ സർക്കാരിനെതിരെയും പി വി അൻവറിനെതിരെയും പ്രതീക്ഷിക്കാം. കാര്യം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അടിവേരിനാണ് പി വി അൻവർ വെട്ടിയിരിക്കുന്നത്. ആ വെട്ട് വല്ലാതെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്രണപ്പെടലിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങളും നാട്ടിൽ കിടക്കുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പ്രതികരണമെടുത്ത് ഈ വിഷയം പി വി അൻവറിനെതിരെയും സി പി എമ്മിനെതിരെയും തിരിച്ചുവിടാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പൊളിച്ചു കാട്ടാൻ വേണ്ടിയുള്ള ധൈര്യം കാട്ടിയ വ്യക്തിക്ക് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത്. കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടവരല്ല. ഇതിലും ഒരുപാട് പൊള്ളത്തരങ്ങളുണ്ട്. ആ പൊള്ളത്തരങ്ങൾ പല ജീവനുകൾ, പല ഭാവികൾ, പലരുടെയും കരിയർ പോലും തകർത്ത സാഹചര്യമുണ്ടെന്നുള്ള തെളിവുകൾ ഇതിലൂടെ പുറത്തു വരികയാണ്. അങ്ങനെ ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന സ്ഥാപനങ്ങൾ അങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ബോധ്യം വരുത്താൻ ഒരിടയുണ്ടാക്കിയത് പി വി അൻവറിന്റെ കപ്പാസിറ്റി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വരുംകാലത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. 25 വർഷം, കാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള, മലയാളികളെ നേരോടെ നിർഭയം നിരന്തരം സത്യങ്ങൾ മാത്രം പറയുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നവരെ എന്താണ് വസ്തുതയെന്ന് തുറന്നു കാട്ടിക്കൊടുത്ത പി വി അൻവറിന് തന്നെയാണ് ഈ കുതിരപ്പവൻ നൽകേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.